നമസ്കാരം, ഞാൻ സുജ ബിജു. മലപ്പുറത്ത് വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ സഹപാഠി കുടുങ്ങും. മലപ്പുറം തിരൂർക്കാട് ദേശീയപാതയിൽ നടന്ന വാഹനാപകടത്തിൽ MBBS വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ ബൈക്ക് ഓടിച്ചിരുന്ന സഹപാഠിയെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തേക്കും. ബൈക്ക് എതിരെ വന്ന ബൈക്കുമായും KSRTC ബസ്സുമായി കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായത് പെരിന്തൽമണ്ണ EMS മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നു അൽഫോൺസ. 3rd year MBBS വിദ്യാർത്ഥിയായിരുന്നു അൽഫോൺസയ്ക്ക്. 22 വയസ്സായിരുന്നു. ആലപ്പുഴ വടക്കൻ പൂമുദ്രശ്ശേരി നിക്സന്റെ മകളായിരുന്നു അൽഫോൺസ. മെഡിക്കൽ വിദ്യാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് അശ്വനും അപകടത്തിൽ പരിക്കേറ്റിരുന്നു. ഞായറാഴ്ച രാവിലെ കോഴിക്കോട് ദേശീയപാതയിൽ തിരൂർക്കാട് സമീപത്ത് വെച്ചായിരുന്നു ഈ വാഹന അപകടം നടന്നത്. കോഴിക്കോട് നിന്നും വരികയായിരുന്ന അൽഫോൺസും അശ്വനും സഞ്ചരിച്ചിരുന്ന ബൈക്ക് എതിരെ വന്ന ബൈക്കിലും ബസ്സിലും ഇടിച്ച് പരിക്കേറ്റ് ഇരുവരെയും പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രി എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അൽഫോൺസ അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു. ബൈക്ക് ഓടിച്ചിരുന്ന സഹപാഠിയായ അശ്വിനെ പെരിന്തൽമണ്ണ കിംസ് അൽഷിബ ആശുപത്രി നിസ്സാര പരിക്കുകളോടെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഡിസ്ചാർജ് ചെയ്തു. ഈ അപകടത്തിന്റെ പ്രധാന കാരണം അശ്രദ്ധമായ ഡ്രൈവിംഗ് ആയിരുന്നു. അശ്വിനെതിരെ IPC 279, 336, 304 എന്നീ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ മരണത്തിന്റെ ഷോക്കിൽ ആയിരുന്നതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്താതിരുന്നത് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തും. എന്നാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ പറ്റിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്ന് മംഗള CI സിജോ സി തങ്കച്ചൻ പറഞ്ഞു. മരണം ഉണ്ടായതിന്റെ കാര്യങ്ങളെപ്പറ്റി അന്വേഷിച്ചു വരികയാണെന്നും പറഞ്ഞു. വിദ്യാർത്ഥിനിയുടെ മൃതദേഹം പോലീസ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുകാർക്ക് വിട്ടു നൽകി. വളവ് ശ്രദ്ധിക്കാതെ വാഹനം അശ്വിൻ ഓടിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ അപകട മരണം ഉണ്ടായത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വളവ് ശ്രദ്ധിക്കാതെ വാഹനം ഓടിച്ചതിനാൽ എതിരെ വന്ന വാഹനങ്ങളുമായി കൂട്ടിയിടിച്ചത് മൂലമാണ് ഈ അപകട മരണം ഉണ്ടായത്.